അപ്പോൾ ഇതുകൂടെ കൊണ്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂള് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ റിലേഷൻഷിപ്പ് കണക്റ്റിംഗ് സ്റ്റാഗ്നേഷൻ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് മാക് നമ്പർ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് എന്താൽപിയിലെ കേസ് നമ്മൾ തൊട്ട് വീഡിയോയിൽ പറഞ്ഞു. എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ ടു എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ സ്റ്റാഗ്നേഷൻ എന്താൽപി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് എച്ച് സീറോക്ക് ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ എച്ച് സീറോയ്ക്ക് സി പിന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ഓൾറെഡി സ്റ്റാഗ്നേഷൻ എന്താൽപിയും എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, സ്റ്റാഗ്നേഷൻ എന്താൽപി എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇനി ആ സ്റ്റാഗ്നേഷൻ എന്താൽപിയും സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസും നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും അതേപോലുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ പ്രഷറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് സ്റ്റാറ്റിക് പ്രഷറും പിന്നെ അതേപോലെ സ്റ്റാറ്റിക് ഡെൻസിറ്റിയും സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റിയും. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്യാനായിട്ട് പോവാണ്. അത് വെച്ചിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ വെച്ചിട്ട് എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൾ ടു എച്ച് സീറോ എന്ന് പറയാം. നമുക്ക് ഐഡിയൽ ഗ്യാസിൻ്റെ കേസ് എച്ച് ഈസ് ഈക്വൾ ടു സി പി ഇൻറ്റു ടി എന്ന് കൊടുക്കുക. അതുകൊണ്ട് എച്ച് സീറോ എന്ന് പറയുന്ന സ്ഥലത്ത് സി പി ഇൻറ്റു ടി സീറോ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഞാനിത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുവാണ്. സി പി എച്ച് സീറോയുടെ സ്ഥലത്ത് സി പി ഇൻറ്റു ടി സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സി പി ഇൻറ്റു ടി സീറോ ഈസ് ഈക്വൾ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എച്ചിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക, സി പി ഇൻറ്റു ടി പ്ലസ് വി സ്ക്വയർ ബൈ ടു എന്ന് കിട്ടും. ഇവിടെ നിന്ന് ടി സീറോ എഴുതാൻ വേണ്ടിയിട്ട് സി പി അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടു ഇതിങ്ങ് താഴെ കൊണ്ടുവന്നാൽ സി പി സി പി ഇവിടെ വെട്ടിപ്പോവും, പ്ലസ് ഇവിടെ വി സ്ക്വയർ ബൈ ടു സു പി എന്ന് കിട്ടും. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നുള്ള കാര്യമാണ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആയ സി പി എന്ന് പറയുന്ന സാധനത്തിന് ഇൻ ടേംസ് ഓഫ് ഗാമ ആൻഡ് ആർ, ഗാമ ആർ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് വൺ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇത് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സി പിക്ക് ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി സീറോ ഈസ് ഈക്വൽ ടു ടി പ്ലസ് എന്നു വരും വി സ്ക്വയർ ബൈ ടു എന്ന് പറയുന്ന സാധനത്തിൻ്റെ കൂടെ ഇൻറ്റു ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ വരും. അത് താഴെ ഡിനോമിനേറ്ററിലൊരു ഫ്രാക്ഷൻ കിടക്കുന്നതിനെ ഞാൻ ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇതിനെ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും, ഗാമ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു ആർ എന്ന് കിട്ടും. അപ്പം ഈ ഒരു സാധനത്തിന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ടി അങ്ങ് കോമൺ ആയിട്ട് എടുക്കുവാണ്. കാര്യം ടി സീറോയും ടി നമ്മുടെ റിലേഷനാണ് നമുക്ക് വേണ്ടത്. ടി അങ്ങ് കോമൺ ആയിട്ട് എടുക്കുവാണ്. ടി കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ ടി സീറോ ബൈ ടി സോറി ടി സീറോ ഈസ് ഈക്വൾ ടു ടി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുത്ത് വേണമെങ്കിൽ ഇപ്പുറത്തുകൊണ്ട് എഴുതാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. ടി സി ഇവിടെ ടി എന്ന് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ടി ഈ ഒരു ടേമിൽ നിന്ന് ടി പുറത്തുപോയാൽ ബാക്കി ഒന്നേ ഉള്ളൂ. പ്ലസ് ഇവിടെ ടി ഇല്ല, അപ്പോൾ ടി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് മുകളിൽ എന്ത് വരും, മുകളിൽ വരുന്ന സാധനം എന്ന് പറയുന്നത് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഇൻറ്റു ഗാമ മൈനസ് വൺ എന്ന് പറയുന്ന അവിടെ ഉണ്ട്. പിന്നെ ഡിവൈഡഡ് ബൈ എന്ത് വരും, ടു ഇവിടെ ഉണ്ട് ഡിനോമിനേറ്ററിൽ. ഇവിടെ ഒരു വി വരും അതിൻ്റെ കൂടെ എന്താണ് സോറി വി എന്ന് ടി വരും അതിൻ്റെ കൂടെ ഗാമയുണ്ട് അതിൻ്റെ കൂടെ ആറുണ്ട്. അപ്പോൾ ഈ ഗാമ ആർ ടി എന്ന് പറയുന്ന സാധനം നമുക്ക് എന്താണെന്ന് അറിയാം ഓൾറെഡി. വാട്ട് ഈസ് ഗാമ ആർ ടി, എന്താണ് ഗാമ ആർ ടി എന്ന് പറഞ്ഞാൽ, ഗാമ ആർ ടി എന്ന് പറഞ്ഞാൽ എന്താ, ഗാമ ആർ ടി എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് എന്താണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അക്വസ്റ്റിക് വെലോസിറ്റി ഡെറിവേഷൻ ഗാമ ആർ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗാമ ഇൻറ്റു ആർ ഇൻറ്റു ടി, റൂട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ ഒരു സാധനത്തിന് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടി സീറോ ഈസ് ഈക്വൾ ടു ടി ഇൻറ്റു വൺ പ്ലസ് വി സ്ക്വയർ ബൈ ടു ഇൻറ്റു ഗാമ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഈ വി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താം. ദാറ്റ് ഈസ് മാക് നമ്പർ ഈസ് ഈക്വൾ ടു വി ബൈ എ ആണെങ്കിൽ എം സ്ക്വയർ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അപ്പോൾ ടി സീറോ ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും, ടി ഇൻറ്റു വൺ പ്ലസ് നമുക്ക് എന്ത് കിട്ടും, ഈ വി സ്ക്വയർ ബൈ എ സ്ക്വയറിന് എം സ്ക്വയർ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എം സ്ക്വയർ ഇൻറ്റു ബാക്കിയുള്ള എന്താ, ഗാമ മൈനസ് വൺ ബൈ ടു. അപ്പോൾ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് കണക്ടിങ് മാക് നമ്പർ, ദ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ആൻഡ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ടി സീറോ അല്ലെങ്കിൽ ടി സീറോനെ ഡിവൈഡഡ് ബൈ ടി, ടി ഇങ്ങനെ താഴെപ്പുറത്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൾ ടു വൺ പ്ലസ് ഗാമ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എം സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടത്. വി ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ ഫോർ ഡൂയിങ് ദി ഫസ്റ്റ് മൊഡ്യൂൾ പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഇനി ടി സീറോയുടെ കേസ് വെച്ചിട്ട് നമുക്ക് ടി സീറോ തമ്മിലുണ്ടെങ്കിൽ, അപ്പോൾ ഇതിപ്പം എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് കണക്ടിങ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ, അതായത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറായ ടി സീറോയും സ്റ്റാറ്റിക് ടെമ്പറേച്ചറായിട്ടുള്ള സ്റ്റാറ്റിക് ടെമ്പറേച്ചറായിട്ടുള്ള ടിയും, പിന്നെ എന്താണ് മാക് നമ്പർ
എമ്മും മറ്റേ ഗാമ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ റിലേഷൻഷിപ്പാണ്. ഇതേപോലെ നമുക്ക് പ്രഷറിൻ്റെ എഴുതാം. പ്രഷറിൻ്റെ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ പി സീറോ. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് പി സീറോ ബൈ പി എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ റേഷ്യോയുടെ കേസ് ടി സീറോ ബൈ ടി ദ ഹോൾ റേസ് ടു നമുക്ക് എന്തെന്ന് എഴുതാം, ഇതെന്ന് എഴുതാം ഗാമ ബൈ ഗാമ മൈനസ് ഒന്ന് എഴുതാം. അപ്പോൾ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പ്രഷർ സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും തമ്മിൽ റിലേഷൻഷിപ്പ് കിട്ടും. സോ വി വിൽ ഗെറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് പ്രഷർ ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ പി ബൈ പി സീറോ ഈസ് ഈക്വൽ ടു ആ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ ഒരു ടൈം എഴുതിയാൽ മതി. ദാറ്റ് ഈസ് വൺ പ്ലസ് ഗാമ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എന്താണ് എം സ്ക്വയർ ദ ഹോൾ റേസ് ടു ഗാമ ബൈ ഗാമ മൈനസ് വൺ. അപ്പോൾ ദിസ് വൺ ഈസ് ദ അനദർ ഇക്വേഷൻ യു ഹാവ് ടു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതിന് നമുക്ക് എന്താണ് സ്റ്റാറ്റിക് പ്രഷർ തന്നിട്ടാലും സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കാനൊക്കെ പറയുമ്പോഴത്തേക്കും പ്രോബ്ലംസിൽ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ഇക്വേഷനാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടെ ഉണ്ട് നമുക്ക് ഡെൻസിറ്റിയുടെ വേരിയേഷൻ. ഡെൻസിറ്റിയും കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു റോ സീറോ ബൈ റോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ക്യാൻ ബി റിട്ടൺ ആസ് ദ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ടി സീറോ ബൈ ടി. ടി സീറോ ബൈ ടി ആണേ ടി സീറോ ബൈ ടി ദ ഹോൾ റേസ് ടു എന്താന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വൺ ബൈ ഗാമ മൈനസ് വൺ. ഇതൊക്കെ നമ്മൾ എഴുതുന്നത് ഐസിക് നമ്മുടെ എന്താണ് അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ള സാധനം. അപ്പോൾ അത് ഇതിലോട്ടൊക്കെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ടി സീറോ ബൈ ടി എന്ന് പറയുന്നത് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റീസ് റോ സീറോ ബൈ റോ ഈസ് ഈക്വൽ ടു എന്താണ് വൺ പ്ലസ് ഗാമ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എം സ്ക്വയർ മാക് നമ്പറാണ് അതിൻ്റെ പോളിൽ ഡിനോ എന്താണ് റൈസ് ടു വൺ ബൈ ഗാമ മൈനസ് വൺ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പം ഇത് ഈ മൂന്ന് സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഇതാണ് റിലേഷൻഷിപ്പ് കണക്റ്റിങ് സ്റ്റാഗ്നേഷൻ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് മാക് നമ്പർ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ റഫറൻസ് വെലോസിറ്റീസ് ഇൻ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണ്. റഫറൻസ് വെലോസിറ്റീസ് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് സൗണ്ട് പറയണം. ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഫ്ലോ നടക്കുമ്പോൾ ഒരു ഫ്ലോ നടക്കുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ട്? ഒരു ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്നു. ആ ഡിസ്റ്റർബൻസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി അല്ലെങ്കിൽ ഫ്ലോ വെലോസിറ്റി. ക്യാപിറ്റൽ ഡിസ്റ്റർബൻസ് അവിടെ ഇരിക്കുന്നുണ്ട്, ഫ്ലോ അതിൻ്റെ മണ്ടേ കൂടെ നടക്കുന്നുണ്ട്. എന്നാലും ഫ്ലോയുടെ വെലോസിറ്റി നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സ്മാൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വി ആണെന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ പർട്ടിക്കുലർ എന്താണ് സൗണ്ട് വേവ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ വെലോസിറ്റി സ്മാൾ ലെറ്റർ എ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റീജിയനിൽ എത്തുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോയുടെ വെലോസിറ്റിയോ, അതായത് നമ്മുടെ ഈ നടക്കുന്ന ഫ്ലോയുടെ വെലോസിറ്റിയും നമ്മുടെ എയുടെ വെലോസിറ്റി ഈക്വലാവും. അപ്പോൾ എവിടെയെങ്കിലും മാക് നമ്പർ എന്ത് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ മാക് നമ്പർ ഉണ്ടാവും, അതായത് അവിടെ വി ബിക്കംസ് എ, അതായത് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ബിക്കംസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ബിക്കംസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ആൻഡ് ദാറ്റ് റീജിയൻ ഈസ് നോൺ ആസ് ദ ക്രിട്ടിക്കൽ കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയും. ആ ഒരു കണ്ടീഷനെ നമ്മൾ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറയും. ആ സമയത്തെ സൗണ്ട് വെലോസിറ്റി, ദാറ്റ് സൗണ്ട് വെലോസിറ്റി എ സ്റ്റാർ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യൂസിങ് ദ നൊട്ടേഷൻ സ്റ്റാർ അറ്റ് ദ ടോപ്പ് ഓഫ് എ. അപ്പോൾ എ സ്റ്റാർ എന്ന് പറഞ്ഞ സാധനമാണ്, വിയിലെ സ്ഥലത്തും വി സ്റ്റാർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും അവിടെ. അപ്പോൾ ക്രിട്ടിക്കൽ കണ്ടീഷനിലെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഓൾവേസ് ഡിനോട്ടഡ് ബൈ യൂസിങ് സ്റ്റാർ. നമ്മളിപ്പോൾ സ്റ്റാർ കണ്ടു കഴിഞ്ഞാൽ മാക് നമ്പർ എം സ്റ്റാർ എന്ന് പറയുന്ന സാധനം നമ്മൾ റെഫറൻസ് മാക് നമ്പറാണ്, അത് മാറ്റി നിർത്തി ബാക്കി നമ്മളിപ്പോൾ പ്രോപ്പർട്ടി ഫ്ലോ പ്രോപ്പർട്ടീസ് നമ്മൾ എന്താണ് എ സ്റ്റാർ വി സ്റ്റാർ ടി സ്റ്റാർ പി പി സ്റ്റാർ എച്ച് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ യു ഹാവ് ടു എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവണം, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ആർ ഗിവൺ വേർ ദ മാക് നമ്പർ ബിക്കംസ് ഈക്വൾ ടു വൺ. അപ്പോൾ ഈ മാക് നമ്പർ ഒന്നാവുന്ന സ്ഥലത്തെ പ്രോപ്പർട്ടീസ് ആണ് എന്താണ് തന്നിരിക്കുന്നത്, അഥവാ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ അറ്റ് ദ കണ്ടീഷൻ വെൻ ദ സോണിക് വെലോസിറ്റി ബിക്കംസ് ഈക്വൾ ടു ദ സ്ട്രീം വെലോസിറ്റി ദാറ്റ് ഈസ് വി, സോണിക് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് സ്മാൾ ലെറ്റർ എ, ദാറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആൻഡ് ദ പ്രോപ്പർട്ടി ആൻഡ് ദ വെലോസിറ്റി ക്രിട്ടിക്കൽ സ്പീഡ് ദ വെലോസിറ്റി ഈസ് നോൺ ആസ് ദ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് സൗണ്ട് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ സ്റ്റാർ. അപ്പോൾ നമുക്ക് എച്ച് എന്ന് പറയുന്ന സി പി ഡിറ്റി എന്നറിയാം. സി പി നമ്മൾ നേരത്തെ പറഞ്ഞു ഗാമ ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു ആർ ആണ്. അപ്പോൾ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എച്ചിന് പകരം ഗാമ ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പം ഈ ഒരു സാധനത്തിൽ ഈ ഗാമ ആർ ടി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണെന്ന് അറിയാലോ. അപ്പോൾ എച്ചിന് പകരം എ സ്ക്വയർ ബൈ ഗാമ മൈനസ് വൺ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എ സ്റ്റാറിന് ഒരു ഒരു എന്തെങ്കിലും റിലേഷൻഷിപ്പ് എഴുതാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. അപ്പോൾ എ സീറോ എ സ്ക്വയർ ബൈ ഗാമ മൈനസ് വൺ എന്ന് പറയുന്ന സാധനം എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദിസ് ഈസ് അവർ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ഇഫ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ വി വിൽ ഗെറ്റ് എ സ്ക്വയർ ബൈ ഗാമ മൈനസ് വൺ വേർ എച്ച് ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ യൂസിംഗ് ദ എന്താണ് നൊട്ടേഷൻ എ സ്ക്വയർ ബൈ ഗാമ മൈനസ് വൺ പ്ലസ് വി സ്ക്വയർ ബൈ ടു വിച്ച് ഇസ് ദ കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റിലേക്കാണ്. ഇവിടുത്തെ എന്താൽപി എന്ന് പറയുന്നത് എച്ചും ഇവിടുത്തെ എന്താൽപി എന്ന് പറയുന്നത് എച്ച് സ്റ്റാർ ആണെന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാക് നമ്പർ ഒന്നാവുന്ന ക്രിട്ടിക്കൽ കണ്ടീഷൻ. അപ്പോൾ അവിടുത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു സാധനം കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ ബൈ ഗാമ മൈനസ് വൺ
ഇത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ്. അത് എവിടെ നമ്മൾക്ക് അപ്ലൈ ചെയ്താലും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എ സ്ക്വയർ ഈ ഒരു സാധനം അപ്ലോഡ് ചെയ്യാൻ എ സ്ക്വയർ ബൈ ഗാമ മൈനസ് വൺ പ്ലസ് വി സ്ക്വയർ ബൈ ടു എന്ന് വരും. ഈ ക്രിട്ടിക്കൽ കണ്ടീഷനിലാകുമ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കണം, എ സ്റ്റാർ സ്ക്വയർ ബൈ ഗാമ മൈനസ് വൺ പ്ലസ് വി സ്റ്റാർ സ്ക്വയർ ബൈ ടു എന്ന് വരും. ഇത് രണ്ട് ഈക്വൽ ആണ്. അപ്പം എ സ്റ്റാർ സ്ക്വയർ ഇവിടെ കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇനി ഇതിനെ ഇലാബറേറ്റ് ചെയ്ത പുറത്തോട്ട് എഴുതാം. അല്ല സോറി, ഇലാബറേറ്റ് ഇല്ല, ഇത് കൂടെ റെഡ്യൂസ് ചെയ്ത് എഴുതാം. വി സ്റ്റാറിൻ്റെ സ്ഥലത്ത് വി സ്റ്റാർ ഈസ് ആക്ച്വലി ഈക്വൽ ടു എന്താണ്, എ സ്റ്റാർ ഇൻ ദ കേസ് ഓഫ് വേർ ദ കണ്ടീഷൻ ഇസ് ക്രിട്ടിക്കൽ. അപ്പോൾ ക്രിട്ടിക്കൽ ആവുന്ന സമയത്ത് വി സ്റ്റാർ എന്ന് പറയുന്നത് എ സ്റ്റാറിന് ഈക്വൽ ആവും എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ ഇവിടെ എ സ്റ്റാർ കൊടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു എക്സ്പ്രഷനാക്കി എഴുതി വെക്കാനും പറ്റും. അപ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ വേറൊരു എക്സ്പ്രഷനാണ് വേറെ എ സ്റ്റാർ ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. എ സ്റ്റാർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. സോ എ സ്റ്റാർ ഈസ് ആക്ച്വലി ദ റെഫറൻസ് സ്പീഡ്, റെഫറൻസ് സ്പീഡാണ്. ഇനി അടുത്ത സംഭവം എന്ന് പറയും, കാര്യം എ സ്റ്റാറിൽ വരുമ്പോൾ ബാക്കി ഡൈമെൻഷൻസ് വരുന്നതെന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഗാമ. ഇനി അടുത്ത സ്റ്റാഗ്നേഷൻ സ്പീഡ് ഓഫ് സൗണ്ട്. സ്റ്റാഗ്നേഷൻ സ്പീഡ് എ സീറോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ ഇത് ഇതിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്റ്റാഗ്നേഷൻ സ്പീഡ് വരുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വി ഉണ്ടാവും, ഇവിടെ വി എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബൈ ഗാമ മൈനസ് വൺ പ്ലസ് വി സ്ക്വയർ ബൈ ടു ആണ് ഇവിടുത്തെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. പക്ഷേ ഇവിടെ വരുമ്പം എ സീറോ സ്ക്വയർ ബൈ ഗാമ മൈനസ് വൺ പ്ലസ് എന്താണ് വി സ്ക്വയർ ബൈ ടു എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പോൾ അത് രണ്ടും കൂടെയാണ് ഇവിടെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സ്റ്റാഗ്നേഷൻ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് എ സീറോ എന്താണെന്ന് നമുക്ക് പറയാം. എ സീറോ ക്യാൻ ബി റിട്ടേൺ ആസ് എ സീറോ ഈസ് ഇക്വൽ റൂട്ട് ഓഫ് ഗാമ ആർ ടി സീറോ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡൈമെൻഷൻ ലെസ് വെലോസിറ്റി. ഡൈമെൻഷൻ ലെസ് വെലോസിറ്റി വി ബൈ എ സീറോ. വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോ വെലോസിറ്റി ഡിവൈഡ് ബൈ എന്താണ് സ്റ്റാഗ്നേഷൻ വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡൈമെൻഷൻ ലെസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൈമെൻഷൻ ലെസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇതാണ്. നമ്മളെ നോക്കി വെച്ചിരിക്കുക. ക്രോക്കോ നമ്പർ ചോദിക്കുന്നെങ്കിൽ എഴുതാൻ പറ്റും. ഡൈമെൻഷൻ ലെസ് നമ്പർ അല്ലെങ്കിൽ സോറി റെഫറൻസ് വെലോസിറ്റീസ് ചോദിക്കാറുണ്ട്. അപ്പം ക്രോക്കോ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ലോക്കൽ ഫ്ലൂയിഡ് വെലോസിറ്റീസ് ടു ദി ഐസൻട്രോപിക് മാക്സിമം സ്പീഡ്. അതായത് മാക്സിമം സ്പീഡ് ഐസൻട്രോപിക് മാക്സിമം സ്പീഡിന് വി മാക്സ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഐസൻട്രോപിക് മാക്സിമം സ്പീഡും എന്താണ് ലോക്കൽ ഫ്ലൂയിഡ് വെലോസിറ്റി നമ്മൾ റേഷ്യോ ആണ് എന്താണ് ക്രോക്കോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, റെഫറൻസ് വെലോസിറ്റീസ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ റെഫറൻസ് വെലോസിറ്റീസ് എന്ന് പറയുന്ന സാധനം ഇതിലവിടെ തീർന്നു. അതായത് വി ബൈ വി മാക്സ് ആണ് ക്രോക്കോ നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്നുള്ള സാധനമാണ്. അപ്പോൾ ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം, അതായത് നമ്മുടെ പ്രഷർ ഫോഴ്സിൻ്റെ ടേമും മൊമെൻറ്റം ഫോഴ്സിൻ്റെ ടേമും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സം ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രഷർ ഫോഴ്സും മൊമെൻറ്റം ഫോഴ്സും എടുത്തിട്ട് സം അപ്പ് ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് പ്രഷർ ഫോഴ്സ്? പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന എങ്ങനെ ചെയ്താൽ മതി? പ്രഷർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ് പ്രഷർ ഇൻറ്റു ഏരിയ, ദാറ്റ് ഈസ് പി ഇൻറ്റു ഏരിയ. ദിസ് ഇസ് ദ പ്രഷർ ഫോഴ്സ്. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് മൊമെൻറ്റം ഫോഴ്സാണ്. മൊമെൻറ്റം അതായത് മൊമെൻറ്റം എത്രയാണെന്നുള്ള ഏരിയ മതി. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എന്ന് പറഞ്ഞാൽ റോ എ വി ആണല്ലോ. ഇൻറ്റു വെലോസിറ്റി, ഇൻറ്റു വെലോസിറ്റി ആകുമ്പോഴത്തേക്ക് വെലോസിറ്റിയുടെ സ്ക്വയർ, റോ എ വി സ്ക്വയർ എന്ന് വരും. അങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് സം ഓഫ് പ്രഷർ ഫോഴ്സ് ആൻഡ് മൊമെൻറ്റം ഫോഴ്സ് വിൽ ബി ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ ഫോഴ്സ് പ്ലസ് എന്താണ് മൊമെൻറ്റം ഫോഴ്സ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, പി എ പ്ലസ് എന്താണ് റോ എ വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു എഫ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന് നമുക്കൊരു സിംഗിൾ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഇസ് എ സിംഗിൾ ഫംഗ്ഷൻ ആൻഡ് ദിസ് ഫംഗ്ഷൻ ഈസ് ടേംഡ് ആസ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഇമ്പൾസ് ഫംഗ്ഷൻ ഈസ് ആക്ച്വലി ദ സം ഓഫ് എന്താണ് പ്രഷർ ഫോഴ്സ് ആൻഡ് മൊമെൻറ്റം ഫോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറയും, പി പ്രഷർ. ഒരു ഇക്വേഷൻ ഇതാണ്, പി എ പ്ലസ് റോ എ വി സ്ക്വയർ ആണ് എന്നുള്ള കാര്യം ആലോചിച്ചിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു സാധനത്തിനെ നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ ഒരു സ്ട്രീം ലൈനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. അതായത് ഇപ്പം ഒരു സ്ട്രീം ലൈൻ ഒരു ഏരിയ വേരിയും പാസേജ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറയുന്നത് പി വൺ ആണ്, ഇവിടുത്തെ ഡെൻസിറ്റി റോ വൺ ആണ്, വെലോസിറ്റി വി വൺ ആണ്, ഇവിടുത്തെ ഇമ്പൾസ് ഫംഗ്ഷൻ എഫ് വൺ ആണ്, ഇവിടുത്തെ ഏരിയ എ വൺ ആണ്, ഇറ്റ് ഈസ് ഹാവിങ് എ പർട്ടിക്കുലർ മാസ് ഫ്ലോ റേറ്റ് എം ഡോട്ട്. അപ്പോൾ ഇതുവഴി ഇത് കടന്നു പോകുന്നു. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് പി ടു ആണ്, ഇവിടുത്തെ ഡെൻസിറ്റി റോ ടു ആണ്, അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ടു ആണ്, അവിടുത്തെ ഇമ്പൾസ് ഫംഗ്ഷൻ എഫ് ടു ആണ്, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എ ടു ആണ് എന്ന് വെക്കുക.
അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നമുക്ക് ഫോഴ്സ് ആണല്ലോ, ബട്ട് പ്രഷർ ഫോഴ്സും മൊമെൻ്റം ഫോഴ്സും കൂടെയാണ്. അപ്പം നെറ്റ് ഫോഴ്സ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. എഫ് നെറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു, അപ്പം ഇവിടെ നിന്ന് ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇമ്പൾസ് ഫംഗ്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ടു മൈനസ് എന്താണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഒന്നായിരിക്കും. അപ്പോൾ നമ്മൾ പ്രഷർ ഫോഴ്സ് പോലെ തന്നെ ഇവിടെ നിങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു, ഇവിടെ നിങ്ങോട്ടേക്ക് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ത്രസ്റ്റ് എന്ന് പറയാം, ഫ്ലോയ്ക്ക് കറസ്പോണ്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ആ ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയും. ആ ത്രസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ എഫ് ടു മൈനസ് എഫ് വൺ. എഫ് ടു മൈനസ് എഫ് വൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ടു എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് പി എ പ്ലസ് റോ എ വി സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ടുവിൻ്റെ കേസിൽ പി ടു എ ടു പ്ലസ് റോ ടു എ ടു വി ടു സ്ക്വയർ എന്ന് വരും. അതാണ് നമ്മുടെ എഫ് ടുവിൻ്റെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട്. മൈനസ് എഫ് വണ്ണിൻ്റെ സ്ഥലത്ത് എന്ത് വരും, പി വൺ എ വൺ പ്ലസ് റോ വൺ എ വൺ വി വൺ സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മുടെ എഫ് വണ്ണിൻ്റെ സ്ഥലത്തെ സബ്സ്റ്റിട്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ത്രസ്റ്റ് ഫോഴ്സ് അല്ലെങ്കിൽ എഫ് നെറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റ് എഫ് നെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇമ്പൾസ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫൈൻഡ് ദ ത്രസ്റ്റ് എന്ന് പറഞ്ഞൊക്കെ ചോദിക്കാറുണ്ട്, ത്രസ്റ്റ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങളത് ആലോചിച്ചിരിക്കണം. പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഈ ഒരു ഇക്വേഷനെ ഞാൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തതാണ്. എഫ് ഈസ് ഈക്വൽ ടു എന്താണ് പി എ പ്ലസ് എന്താണെന്നറിയോ റോ എ വി സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുവാണ്. ഈ റോ എ വി സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തിനെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റോ എ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പി ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ആർ ഇൻറ്റു ടി ആണെന്ന് പറയാം. അപ്പോൾ അവിടെ നിന്ന് റോ എന്ന് പറയുന്നത് പി ബൈ നമുക്ക് എന്താണെന്ന് അറിയാവുന്ന സാധനമാണ്, ആർ ടി എന്ന് അറിയുന്ന സാധനമാണ്. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു പി എ പ്ലസ് റോയുടെ സ്ഥലത്ത് പി ബൈ ആർ ഇൻറ്റു ടി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ഇൻറ്റു എ ഇൻറ്റു വി സ്ക്വയർ എന്ന് വരുന്നത് വരും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് പ്രഷർ ഫോഴ്സിൻ്റെ ടേംസ് കിട്ടുക അതല്ല, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നമുക്കിത് ഗാമ ആർ ടി ആവണം. ഗാമ ആർ ടി ആവണമെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി ഇത് വാല്യൂ വ്യത്യാസം വരും. എനിക്ക് മുകളിലും ഗാമ കൊടുത്ത് താഴെയും ഗാമ കൊടുത്ത് ഗാമ ആർ ടി എന്ന് കൊടുത്ത കാര്യം എ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, ഗാമ ആർ ടി എന്ന് എഴുതാനായിട്ട് പറ്റും. കാര്യം ഇവിടെ ഒരു വി സ്ക്വയർ ഉണ്ട്, അതിനെ എടുത്ത് കളയണമെങ്കിൽ വി സ്ക്വയർ ബൈ എ സ്ക്വയർ വന്ന മാക് നമ്പറിൻ്റെ ടേംസിൽ ഇടും. അപ്പം ഇവിടെ ഈ ഒരു സാധനത്തിന് നമുക്ക് എ സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പി ഇൻറ്റു എ പ്ലസ് എന്നാണ് ഗാമ ഇൻറ്റു പി ഇൻറ്റു എ ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡ് ബൈ ഇതിന് പകരം എ സ്ക്വയർ എന്ന് കൊടുക്കാം. വി സ്ക്വയർ ബൈ എ സ്ക്വയർ ഞാൻ പറയണ്ടല്ലോ അറിയാലോ എം സ്ക്വയർ ആണ്. എഫ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ പ്ലസ് എന്താണ് എം സ്ക്വയർ ഇൻറ്റു ഗാമ ഇൻറ്റു പി ഇൻറ്റു എ. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തു നിന്നും പി എ കോമൺ എടുക്കാമല്ലോ. അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, ഡേറ്റാ ബുക്കിൽ ഉണ്ടാവില്ല. പി എ ഇൻറ്റു വൺ പ്ലസ് ഗാമ എം സ്ക്വയർ ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ വി യൂസ് ഫോർ ഫൈൻഡിങ് ദി ഇമ്പൾസ് ഫംഗ്ഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ ഒരു പോയിൻറ്റിലെ ഇമ്പൾസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇതാണ്, ഇതാണ് നമ്മുടെ ത്രസ്റ്റിൻ്റെ നെറ്റ് ത്രസ്റ്റിൻ്റെ ഇക്വേഷനും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ ആൻഡ് സ്ട്രെസ്സിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. സോ ഫസ്റ്റ് മോഡ്യൂൾ ഓവർ. ഫസ്റ്റ് മോഡ്യൂൾ തീർന്നു. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മളൊരു അഞ്ച് വീഡിയോസ് ഉണ്ട്. ഫസ്റ്റ് മോഡ്യൂൾ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ തന്നെ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് വീഡിയോസ് കഴിഞ്ഞ് ബാക്കി മൂന്ന് വീഡിയോസിൽ ഫസ്റ്റ് മോഡ്യൂൾ തീർന്നു. സെക്കൻഡ് മോഡ്യൂൾ ഒരു വീഡിയോയിൽ തീരും. അത് ആലോചിച്ച് കൊള്ളണം. കാര്യം ഞാനിതൊരു ഒരു ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി പരത്തി പഠിച്ചിട്ടുണ്ടാവും നല്ല കാര്യങ്ങൾ. പക്ഷേ അത് ഒന്നും വിട്ടുപോകരുത്. വിട്ടുപോയി കഴിഞ്ഞാൽ സി എഫ് എഫിൻ്റെ ഫുൾ കൺസെപ്റ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളുടെ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് പ്ലേലിസ്റ്റിൻ്റെ ആദ്യം വന്നിട്ടുണ്ടാവും. അതിന് പ്രത്യേകം മോഡ്യൂൾ വൺ മോഡ്യൂൾ ടു എന്ന് പറയുന്ന തംബ്നെയിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് പോവാം. ബാക്കിയെല്ലാം വേറെ തംബ്നെയിൽ, പണ്ട് പഠിച്ച സാധനങ്ങളെല്ലാം വേറെ തംബ്നെയിൽ, പണ്ട് കിടന്ന അതേമാതിരി തന്നെ ഉടനെ ഇട്ടേക്കും. താഴേക്കായിരിക്കും കിടക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കണ്ട് എന്ന് വിചാരിക്കരുത്. നമുക്ക് എന്തുവാണ് മോഡ്യൂളിൽ ഒന്ന് തീരാൻ വേണ്ടി നമ്മൾ അഞ്ച് വീഡിയോസ് എടുത്തു. പ്രോബ്ലംസ് സെപ്പറേറ്റ് നമ്മൾ ചെയ്യും. ഇനി മോഡ്യൂൾ ടു എന്ന് പറയുന്ന ഒറ്റ വീഡിയോയിൽ തീരും. മോഡ്യൂൾ ത്രീയും ത്രീ ഒറ്റ വീഡിയോ തീർക്കാൻ പറ്റില്ല. ത്രീ എന്ന് പറയുന്ന ഒരു രണ്ട് മൂന്ന് വീഡിയോസ് വേണ്ടി വരും. പക്ഷേ മോഡ്യൂൾ ത്രീ നമ്മൾ അവസാനം എടുത്തുള്ളൂ, അതായത് ഫിഫ്ത് മോഡ്യൂൾ കഴിഞ്ഞിട്ട് എടുത്തുള്ളൂ. പിന്നെ മോഡ്യൂൾ ഫോറും അതേപോലെ ഒരു വീഡിയോയിൽ തീരും. മോഡ്യൂൾ ഫൈവ് അതേപോലെ ഒരു വീഡിയോ. ഒരു വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാനത് രണ്ടാക്കിയിടും, ഒറ്റ വീഡിയോയിൽ തീരാനുള്ളതേ ഉള്ളൂ എന്ന് ആലോചിക്കുക. കാര്യം അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, ഇപ്പോൾ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട്, ഒരു മണിക്കൂറൊക്കെ വന്ന് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ 30 മിനിറ്റ് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അപ്ലോഡ് ചെയ്ത് തരും. കാര്യം പ്രോസസ്സിങ് സമയമെടുക്കും. അപ്ലോഡിങ് പ്രശ്നമല്ല, പ്രോസസ്സിങ് സമയമെടുക്കും ഒരു മണിക്കൂറാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ആണ് സംഭവം. അപ്പം ഇപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂൾ നമുക്ക് തീർത്തു എന്ന് പറയാം. ഇനി ബാക്കി നമുക്ക് അടുത്ത മോഡ്യൂൾ, സെക്കൻഡ് മോഡ്യൂൾ ഐസെൻട്രോപ്പിക് ഫ്ലോ തൊട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.